ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായാലും വീഡിയോ ഒക്കെ ഇട്ടിട്ട് 1v4 VR ഗെയിം പ്ലേ ഒക്കെ. അപ്പോൾ ഏതായാലും ഒരു ഗെയിം പ്ലേ ജസ്റ്റ് റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ അത്യാവശ്യം അതിൽ നല്ല കില്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഞാൻ അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടി, സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാനാണെങ്കിൽ എനിമിണ്ട് എന്ന് പറഞ്ഞാൽ ബ്ലൂ സോണിൽ ഇറങ്ങിയത്. അവിടെ നോക്കിയപ്പോഴാണെങ്കിൽ ഒരു മനുഷ്യനില്ല അവിടെ. അങ്ങനെ ആരെയും കാണാനാണ് ഞാൻ മുന്നിൽ പതുക്കെ പതുക്കെ ലൂട്ടടിച്ച് പോയിരുന്നു. എന്നെ ഇമ്മീറ്റ് കിട്ടി മാസം കാണിച്ച് അടിച്ച് കളിക്കാൻ നോക്കിയപ്പോൾ ബാക്കിൽ നിന്നാണെങ്കിൽ ഒരു അടി കിട്ടുന്നത്. അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് ഗ്ലൂ ഇട്ട് ആ മണ്ടനാണെങ്കിൽ എൻ്റെ അടുത്ത് കയറി വന്നു. ഞാൻ ഡാമേജ് ആണെന്ന് വെച്ചിട്ട് ഓക്കെ എംബി വെച്ച് അത് നല്ല അടി കൊടുത്തു. അപ്പം തന്നെ സ്കൈലർ ഇട്ട് ഞാൻ ക്രോണോ ഇട്ട് ഒറ്റ തലക്കെട്ടി ഇട്ട്. അപ്പോൾ ചെക്കനെ കൊണ്ട് നോക്കി ഞാനാണെന്ന് പെട്ടെന്ന് ഗ്രേവി എടുക്കും ഇട്ട് അവിടെ ഒരു സോമ്പിനെ കൊല്ലുന്ന സംഭവമില്ലേ, അതാണ് തിരിച്ച് ഒരു സോമ്പി ഒന്നല്ലായിരുന്നു, ഒരു മനുഷ്യനാണ് വന്ന വലിയൊരാണ്. ആളെ പിടിച്ച് തലക്കടിച്ച് കൊന്നപ്പോഴാണ് ഗ്രേവി ആടുന്ന ഒരു അടി എനിക്ക് കിട്ടണത്. അടി കിട്ടി ഞാൻ നേരെ കവർ ഇപ്പോഴും നോക്കിയപ്പോൾ ചെറിയ അടിയായിട്ട് ഞാൻ ഡ്രാഗ് ചെയ്യുന്നതാണ്. ജസ്റ്റ് അവന് ഫുൾ റെഡ് കയറി, അടുത്തവനെ ഡ്രാഗ് ചെയ്ത് അടുത്തവനെ ഫുൾ റെഡ് കയറി നോക്കി. പെട്ടെന്ന് തന്നെ ഒരു അവരെ കയറി എടുക്കണം എന്നുണ്ട്. പക്ഷെ എന്തായാലും പിന്നീട് ലൂട്ടൊക്കെ കിടക്കുന്നുണ്ട്, വെസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ അവിടെ വെസ്റ്റും ലൂട്ടൊക്കെ പറക്കാമെന്ന്. ഏകദേശം ആ ടൈം കൊണ്ടാകുമ്പോൾ അവർ രണ്ടെണ്ണത്തിന് അവിടെ പൊക്കിയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ആ മനുഷ്യനെ കൊന്നിട്ട് ഓൾമോസ്റ്റ് ലൂട്ടെടുത്ത മുന്നിൽ നിന്ന് അടി. ഞാൻ പെട്ടെന്നാണ് ഗ്ലൂ എടുത്തിട്ട് അവന് നല്ല അടി അടിക്കണ്ടേ. ഞാനാണ് പെട്ടെന്ന് തന്നെ രണ്ട് മെഡിക്കൽ അടിച്ചു. അവന് ജസ്റ്റ് ഗ്ലൂ ആൾ പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് എനിമിയാണ് തേർഡ് പാർട്ടിയും വന്നവര്. ഓപ്പണി കണ്ടപ്പോൾ ചെറിയൊരു ഡാമേജ് എടുത്ത് ഞാനാണെങ്കിൽ നേരെ അങ്ങോട്ട് ഓടിപ്പോ ഒരു ബ്ലൂ ഹിൻഡർ അടിച്ചിട്ട് ഇവിടെ എന്താ മുകളിൽ നിന്ന് അടിച്ചാൽ തല പോകുന്ന എനിക്ക് മനസ്സിലായി. ഏതായാലും തേർഡ് പാർട്ടി അല്ലേ, ടോപ്പിക്ക് കയറി അങ്ങോട്ട് അടിക്കാൻ വെച്ചാൽ ഞാനാണ് ജസ്റ്റ് ടോപ്പിക്ക് കയറാൻ നോക്കിയപ്പോഴെങ്കിൽ വെൻഡി മെഷീൻ്റെ അങ്ങോട്ട് ആള്. ഞാനവിടെ എനിമി വരാണെങ്കിൽ കുറച്ചേരം കുനിയത് മുന്നിൽ നിന്നാണ്. ഞാൻ ബാക്കോട്ട് പെട്ടെന്ന് പോയിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുന്നതിന് ഏകദേശം ഫുൾ റെഡും കയറി കുറച്ച് ബോഡിയും കയറി അവിടെ നോക്കി. ഞാനാണെങ്കിൽ അവനവിടെ കെണിക്ക് വെച്ച് ആരെല്ലാം അവിടെ വന്ന് പൊക്കാൻ നിൽക്കണമെങ്കിൽ അടിക്കാൻ വെച്ചിട്ട്. പക്ഷേ അങ്ങനെ ഒന്നും നടന്നില്ല, അവനാരും പൊക്കാനവിടെ വന്നില്ല. എന്ത് പറയാന്, ഭാഗ്യമില്ല. ഇവിടെ ഇത്ര അടി കിടന്നിട്ട് ഈ ഒരുത്തനുള്ളൂന്ന് വെച്ച് ഞാനാണെങ്കിൽ മുകളിൽ കയറി. അപ്പോഴാണ് എനിക്ക് ഫുട് സ്റ്റെപ്പ് കേട്ട അടിയില്ല. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് പതുക്കാരറിയാണ്ട് അടിയിൽ ഇറങ്ങിയിട്ട് റൈറ്റിക്ക് നോക്കിയപ്പോൾ അവിടെ രണ്ടെണ്ണം ഇരിക്കും. പക്ഷെ ഒരുത്തനെ പോലെ കണ്ടുള്ളൂ. അപ്പോൾ തന്നെ ഒരുത്തനെ തിരക്കടിച്ച് നോക്കിയപ്പോൾ അവനാണെങ്കിൽ എന്നെ പിടിച്ചടിക്കാൻ നിൽക്കണം. അപ്പോൾ തന്നെ അവന്മാർ ഗ്ലൂ ഇട്ട് കയ്യിലൊരു നേടുണ്ടായി, അതെടുത്താണെങ്കിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിലെനിക്കൊരു നോക്ക് കിട്ടി. അപ്പോൾ എനിക്ക് മുന്നിൽ നിന്ന് ഒരുത്തൻ വരുന്ന ഒരു ഫുട് സ്റ്റെപ്പ് കേട്ട്. ഞാൻ വലിയ കാര്യമൊക്കെ എടുക്കാത്തതാണ്, ഞാൻ പച്ച മുമ്പ് പറഞ്ഞത് പിന്നീന്നാണ് നല്ലൊരു വിട കിട്ടി. ഞാൻ ചത്തുന്ന ജിബായത്തിന് ഫോണിൻ്റെ വെസ്റ്റ് ഉണ്ട്. സ്കൈലർ ഇട്ട് ഞാനൊരു തസ്സുമായിട്ട് ഒരു ഒറ്റ വട്ടം ആ കുറച്ച് എച്ച് പി ഉള്ളൂ. ഈ എച്ച് പി അടിക്കുന്നത് ഞാനും ചാവുന്നു എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് നിലത്തിയാടിയിട്ടാണ് ഞാൻ അവിടെ നിന്നൊരു സൂപ്പർ മാർട്ട് പെട്ടെന്ന് അടിച്ച് ഭയത്തിനൊരു ബ്ലൂ ഹെലർ ഉള്ളതുകൊണ്ട് സൗണ്ട് ഡാമേജ് ഉറപ്പായും ചാവില്ല. 10 ലൈഫായാലും ഏതായാലും ഇനി മരം അടിച്ചിട്ട് പോകുമ്പോൾ നോക്കിയാൽ മുന്നിലടി. ഒരുത്തനാണെങ്കിൽ അവിടെ ലൂട്ടടി. ഞാൻ ഒന്നുകിലും ഡ്രാഗ് ചെയ്ത് ഒരുത്തനെ അവിടെ നോക്കിട്ട് പെട്ടെന്ന് ആ കില്ല് അങ്ങോട്ട് ഫിനിഷ് ചെയ്ത്. അപ്പോൾ തന്നെ മുന്നിൽ ദേവേറെ എടുത്ത് അവനടിക്കാൻ നോക്കി. അവൻ മണ്ടനാണെങ്കിൽ ഗ്ലൂ ഇട്ട്, ആ മണ്ടനാണെങ്കിൽ എന്നെ കണ്ട് പേടിച്ചോടിയെന്ന് പോവാം. അടിക്കാൻ നിൽക്കണില്ല. ഞാനാണെങ്കിൽ പിന്നാലെ പോയി കിടന്നടിക്കാൻ കൊണ്ട് ചെറിയ ഡാമേജ് കൊടുത്തിട്ട് അവനൊരു മൈൻഡും ഇല്ല. പിന്നെ അടിച്ചിട്ട് മൈൻഡില്ല. ഇവൻ ഓട്ടത്തോടെ നോട്ടം എൻ്റെ അടിയും കൊള്ളയില്ല. അവസാനം അവൻ മുന്നോട്ട് ഓടിയപ്പോൾ ഡ്രാഗ് ചെയ്തൊരു ഫുൾ റെഡ് കയറി. ചക്കര അവിടെ നോക്കി, ചക്കര എന്തോ ഇല്ല കുണ്ടോയിക്കും. ഗേവി അടിഞ്ഞ് വേറെ നോക്കിട്ട് എനിമീസൊക്കെ അവന്മാർ പൊക്കിയിട്ട് അവിടെ പോയി നടന്നു. ഞാനാണെങ്കിൽ പെട്ടെന്ന് ഒരു ഹിറ്റ് ലിസ്റ്റ് എടുത്ത് വാങ്ങി. അപ്പോൾ ഈ കോട്ട ലിസ്റ്റിലേക്ക് അവന്മാർ പോകണ്ടേ. ഞാനൊന്നും നോക്കില്ല, നേരെ ലോഞ്ച് പോയി അടിച്ച് അവന്മാരുടെ അടുത്ത് തന്നെ പോയി. ഒന്നില്ല അവരൊന്നില്ല ഞാൻ. അതും പറഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ഒരു എനിമി എൻ്റെ മുന്നിൽ, അതൊരു ചെറിയ ഇക്കോലേ. പിന്നെ അങ്ങോട്ട് കയറി ഒരു ഫുൾ റെഡ് കയറി. പെട്ടെന്ന് തന്നെ ഞാനൊന്നും നോക്കില്ല, ആ കില്ല് അങ്ങോട്ട് നേരെ ഫിനിഷ് ചെയ്ത്. ഇനിയൂടെ എനിമി ഉണ്ടെന്ന് മനസ്സിലായി. ലാസ്റ്റ് എനിമി എൽ ഷേപ്പിൻ്റെ ടോപ്പിലുണ്ടെന്ന് മനസ്സിലായി. അവൻ ഇത്തിരി പൊട്ടയാണ്. ഞാനാണെങ്കിൽ ഫ്രീസ് പോകും പറഞ്ഞു. അവൻ അങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കോട്ടെ വെച്ചാൽ അങ്ങനെ ഒരു 47 ആ ഒരു കോൺഫിഡൻസ് കയറി. 2 പ്രാവശ്യം ഡാമേജ് അറിയുന്നു. അവനാണ് വന്ന് തന്നെ ചാടിയടിക്കാൻ നോക്കി. അവനാണെങ്കിൽ അവിടെ ഗ്ലൂ ഇട്ട്. അപ്പോൾ ഞാൻ ചാടൂല വെച്ച് ഞാൻ കുടുങ്ങിയിട്ട് ഞാൻ നേരെ ചാടൊറ്റ അടി ഫുൾ റെഡ് കയറി. അവനവിടെ നോക്കിട്ട് പെട്ടെന്ന് MP40 വെച്ച് ആ നോക്കം ഇങ്ങോട്ട് ഫിനിഷ് ചെയ്തു. അങ്ങനെ എൻഡിലെസ് ഇട്ടവനെ തീർത്ത്. സ്ട്രിപ്പ് വന്നപ്പോൾ ഒരു പൊരിഞ്ഞടി നോക്കിയപ്പോൾ ഒരു നോക്കടെ കണ്ടത് അടിക്കാൻ നോക്കിയപ്പോൾ അതാവും ഫിനിഷ് ചെയ്ത്. ഉമ്മ അടിക്കാൻ വെച്ചാൽ അതും സമ്മതിക്കും. ലോങ്ങിൽ നിന്നൊക്കെ വേറെ എടുക്കാം. സൈലൻസർ ഇട്ട് ഡ്രാഗ് ചെയ്ത് എക്സോട് കയറുന്ന വെച്ചാൽ എക്സോട് കയറില്ല, ചെറിയൊരു ഡാമേജ്. ഞാൻ പിന്നെ വിചാരിച്ച് പെട്ടെന്ന് അങ്ങോട്ട് റഷ് ചെയ്ത് അവൻ എടുക്കാൻ വെച്ചാൽ ഒരു 13 രൂപ ഒക്കെ കയ്യിലില്ല. അടിച്ച് അങ്ങോട്ട് ഇടാന്ന് വെച്ച് നേരെ ഡ്രാഗ് ചെയ്ത് അവൻ കവറി പോയി. നേരെ സ്വിച്ച് ചെയ്ത് ഒറ്റപ്പെടാൻ MP പൊട്ടിച്ച് അവൻ്റെ തലയും പൊട്ടിച്ച് അവൻ അവിടെ നോക്കി. പെട്ടെന്ന് ഇൻഹേലർ അടിച്ച് വേറെ എനിമി വരുന്ന വെച്ചാൽ അവന് പെട്ടെന്ന് കില്ലങ്ങോട് ഫിനിഷ് ചെയ്തു. ഈ മസ്റ്റ് ഇപ്പം ഏതായാലും ഊട്ടൊക്കെ എടുത്ത് മുന്നിൽ നോക്കിയപ്പോൾ പൊരുത്ത അവനാരുടെ എക്ഷോ അടിച്ച് നോക്കണം. ഞാൻ പെട്ടെന്ന് ആ നോക്ക് ഫിനിഷ് ചെയ്ത് അവനൊക്കെ ഒന്നുവരെ ഞാൻ മുന്നിൽ നോക്കിയപ്പോൾ അവൻ ആ ഒന്നും നോക്കിയില്ല. കാറെടുത്ത് ഒറ്റ ഡ്രാഗ് ഫുൾ റെഡ് അടിച്ച് അവൻ്റെ സോണിയാക്കി. അവനാണെങ്കിൽ ഡിമിറ്റ് ഇട്ട് പൊങ്ങി. അയ്യോ എൻ്റെ ഫുൾ റെഡ് കില്ല് ഞാൻ പോയിന്ന് വെച്ചാൽ നേരെ ഒന്നും നോക്കില്ല. നേരെ ആ പോർട്ടലടിച്ച് തസൂയിട്ട് ഒറ്റ കയറില്ല. അവൻ നോക്ക് പൊങ്ങി. പക്ഷെ അപ്പം തന്നെ തലക്കടിച്ച് ഞാൻ നോക്കങ്ങൾ ഫിനിഷ് ചെയ്ത് നേരെ അല്ല പിന്നെ ഡിമിറ്റ് ഇട്ട് പൊങ്ങാൻ നിൽക്കുന്നതാണ് അനൂപേ. ഞാൻ കില്ലെടുത്തന്നെ നേടബ്ല്യൂ കിട്ടി. മുന്നിൽ നോക്കിയപ്പോൾ ഒരു എനിമ ഉണ്ടായി. അങ്ങനെ അവനടിക്കാതെ റഷ് ചെയ്തപ്പോൾ ലെഫ്റ്റിൽ നിന്ന് അടി റൈറ്റിൽ നിന്ന് അടി. ഞാൻ വെച്ച് ഇവിടെ തന്നെ എൻ്റെ കത്തിക്കല് കഴിഞ്ഞ് വെച്ച് ഞാനൊരു പെട്ടെന്നാണ് മെഡ് അടിച്ച് ആ ബ്ലൂ ഹെലർ അടിച്ചപ്പോൾ ഇതിന് ഒടുത്തനാണെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് ചാടി വന്നു. അവന് ജസ്റ്റ് കുറേ ബോഡി അടിച്ചവർ ബ്ലൂ ആൾ പൊട്ടി.
അങ്ങനെ ഫുള്ള് ഗ്ലൂമി അടിച്ചു. ഒപ്പം തന്നെ പിന്നീന്നും മുന്നീന്നായിട്ട് നല്ല അടി, എന്റെ ചട്ടിയും പൊട്ടി കഴിഞ്ഞാൽ ഒരു തന്നെ നോക്കിട്ട് ഡാമേജ് എടുത്തേനെ. ഇനി ഒരു പ്ലെയറും കൂടെ ഉള്ളു, അവനാണെങ്കിൽ എന്നെ അവൻ നല്ല ലിറ്റ് തന്നെ ഒരു 50 HP. ഞാനും നല്ല അടി അങ്ങോട്ട് കൊടുത്തു. അവൻ അപ്പൊ തന്നെ ടിസ്റ്റി എടുത്ത് ദിമിത്രിട്ട്, അവനെ ദിമിത്രി ഇട്ടവന്റെ പെട്ടയാൻ അടിച്ചോടിച്ച് ഇവനാണെങ്കിൽ പൊങ്ങി. അപ്പൊ തന്നെ അവനെ നോക്കുകയും ചെയ്തു, ഇവനെ അടിച്ച് ഇവന്റെ തിരക്ക് അടിച്ച് പോകുന്നത് പിന്നെയും മുങ്ങണം. അപ്പൊ തന്നെ അവനെയും പെട്ടെന്ന് തന്നെ കില്ലിമിനി ചെയ്ത് പെട്ടെന്ന് സൂപ്പർമാൻ അടിച്ച് ഞാൻ അവിടെ ഇങ്ങോട്ടൊക്കെ മുന്നേ വരുത്തണോണം. അവനൊരു 150 കൊടുത്ത MP40 വെച്ച് കുറച്ച് 7-5 കൊടുത്ത അവൻ നോക്കെ പെട്ടെന്ന് ആ നോക്കം ഫിനിഷ് ചെയ്ത് കില്ലങ്ങനെ കുമ്പം പോകണ്ടെന്ന് വെച്ചിട്ട് മുന്നിലൊരു എരുമിനൊക്കെ ഉണ്ട്, അവനെ കയറിയടിക്കാൻ അവൻ പിടിച്ച് എന്നെ അടിക്കണം. ഞാനാണ് പെട്ടെന്ന് തന്നെ ഒരു തസോ ഇട്ട് അങ്ങനെ കയറിപ്പോയി അടിക്കുക വെച്ചപ്പോ രണ്ടാളാൻ പറഞ്ഞു. ഞാൻ രണ്ട് ഗ്ലൂ ഇട്ടിട്ടാണെങ്കിൽ അവന്റെ അടുത്തേക്ക് പറ്റിയ സ്കൈലർ എടുത്തിട്ട് ഒത്തിരണ്ടി ചവന്മാരെ കളി പറ്റിച്ച് അവന്മാര് ചാടിയടിക്കാൻ നോക്കിയെന്നെ. ഞാൻ അടുത്ത ഗ്ലൂ ഇട്ട് ബാക്ക് വലിഞ്ഞ പിന്നെ ഒരുത്തം പിടിച്ച് എന്നെ നല്ല ഡാമേജ് വന്ന്. ഏതായാലും ഇവിടെ നിന്നാ ചവന്മാനസിലെ ഒരു ഗ്ലൂ ഇട്ട് ഞാനാണ് ജസ്റ്റ് ഒന്ന് ബാക്ക് വലിഞ്ഞ ബ്ലൂ ഇനി അടിച്ചിട്ട് ഏതായാലും ഇങ്ങോട്ട് വരുമ്പോ കൊടുക്കാച്ച് ഒരുത്തരാണെങ്കിൽ എന്നെ മുന്നേക്ക് വന്നെ. ഡാമേജ് ആണെന്നറിയാലോ. അവൻ ഒരടി JW കൊണ്ടില്ല, അടുത്തടി JW കൊണ്ട് നേരെ സ്വിച്ച് ചെയ്ത് MP40 എടുത്ത് അവനെ നോക്കട്ടെ. ഏതായാലും ഇവനെ നോക്കേ, ഉറപ്പായിട്ട് ഇവനെ പൊക്കാൻ വേണ്ടിയിട്ട് അവന്റെ ടീമിന്റെ ഏതായാലും മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന മനസ്സിലായി. അപ്പൊ നോക്കിയാൽ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരടി ചവന്റെ അടുത്ത് കൊണ്ടില്ല, ഏതായാലും JW വെച്ച് മുന്നോട്ട് പോയി അടിക്കാൻ ചെയ്ത് 165 അല്ലെങ്കിൽ ചവന്ന് മനസ്സിലായി. നേരെ കൊടുത്ത 218 പോയി ചെക്കൻ അവിടെ ചത്ത് പാകത്തിന് വെച്ചില്ല തോന്നുന്നു. ഇനി ആകെ 6 ലെവലും മുന്നിൽ നിന്ന് കേട്ടോ എടുത്ത് അവർ 174 കൊടുത്ത് അടുത്തടിച്ചപ്പോൾ പച്ചക്ലൂമേ കൊണ്ട്. അപ്പോൾ ഏതായാലും ഇനി HP കയറിയുണ്ടാവും, ചെറിയൊരു പച്ചക്ലൂം അടി കൊണ്ടുണ്ട്. ഞാനാണ് തസു വിട്ട് നേരെ കയറി അടിക്കുക വെച്ചപ്പോൾ JW കൊള്ളുന്നില്ല അടി. അപ്പോൾ പിന്നെ അടിക്കാൻ കൊണ്ടില്ല, അടുത്തടി അടിച്ചതും കൊണ്ടില്ല, അടുത്തടി പിന്നെയും ചാടി അടിച്ചപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് പീസായിരുന്നു അവനും ചത്തപ്പം. അങ്ങനെ ആ സ്കോഡായിപ്പോയി. പിന്നെ 6 പൊക്കി വിട്ടിട്ടുണ്ടായി. പിന്നെ 7 ലെവലിനാണ് ഉണ്ടായിരുന്നത്. എന്നെ മുന്നീന്ന് വേറൊരു ഷോട്ടേ അടിക്കണ്ടായി, പിന്നീന്ന് ഓടിക്കണ്ടായി, അത് കഴിഞ്ഞ് ഏറ്റവും ബാക്കിൽ നിന്ന് വേറൊരു ഷോട്ടേ കൂടെ പിടിച്ച് എന്നെ അടിക്കണ്ടായിരുന്നു. ഇപ്പൊ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്ഥലത്ത് നിന്ന് മൂഞ്ചി കിടക്കി, ഏതെങ്കിലും ഒരു സൈഡിൽ റഷ് അടിച്ച് പോയി അടിക്കും. ഞാനാണ് ഒരു ഫ്രീസ് ബോംബ് അങ്ങോട്ട് എടുത്തിരുന്നത്, പിന്നെ കയ്യിലുണ്ടായിരുന്ന ബോംബൊക്കെ എടുത്തിരുന്നത്. ഒന്നില്ല പോയി ചാവണമായിരുന്നു ഫ്രീസ് ബോംബിന്റെ ഒരു 50. എന്തായാലും ബോംബ് അവിടെ എത്തൂല മനസ്സിലായി. അങ്ങനെ JW ഗ്ലൂ പൊട്ടി കഴിച്ചപ്പോ നേടിയില്ല ഗ്ലൂ പൊട്ടി നോസ്കോപ്പ് അടിച്ച് അവന്റെ നോക്കട്ടെ. അവന്റെ വെസ്റ്റ് ഉണ്ടായിരുന്നു 313 കണ്ടാ പോയ ചെക്കൻ അവിടെ നോക്ക് ഫിനിഷ് ചെയ്ത് ലാസ്റ്റ് 4 enemies ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്നെ ബാക്കിൽ നിന്ന് അടിച്ചോ വേറെ തന്നെ. ഞാനാണ് അവന്റെ അടുത്തേക്ക് തസ്സുമായിട്ട് റഷ് ചെയ്തപ്പോ അവന്റെ മുന്നിൽ നിൽക്കുന്നത്, അവനെ അടിക്കാൻ നോക്കണ്ട. നല്ലതന്നെ ഗ്ലൂ ഇട്ട് അടിക്കാൻ വെച്ചപ്പോ അവന് പിന്നീന്ന് അടി. ഞാൻ ചെറിയൊരു അടി അടിച്ചപ്പോ എനിക്ക് ആ കില്ല് കിട്ടി. ആരാണ്ട് എന്റെ കില്ല് കുമ്മനടിക്കാൻ നോക്കിയാണ്, പക്ഷെ ഞാൻ അവന്റെ കില്ല് കുമ്മനടിച്ചു. അപ്പൊ ജസ്റ്റ് ഒന്ന് മുന്നോട്ടപ്പോ മുന്നിൽ വേർത്ത് അവനെ ഇടവെച്ച് അടിക്കാൻ നോക്കിയപ്പോ ബാക്കിൽ നിന്ന് ഞാൻ കുമ്മനടിച്ചില്ല ഒരു കില്ല്, അവൻ പിടിച്ച് ഇവനെ കുമ്മി. ഏതായാലും പോട്ടെ, കുഴപ്പമില്ല, കില്ല് പോയാൽ കുഴപ്പമില്ല. ഞാൻ ആകെ 3 പേരും കൂടെ അല്ലേ ഞാൻ ലൈവ് ഉള്ളൂ. എന്റെ മുന്നിലുണ്ടായി എനിമിനൊക്കെ ഒന്നുവാണെങ്കിൽ എന്റെ മുന്നിലുണ്ടായിരുന്നു. ഞാൻ നേരി എടുത്ത് കുക്ക് ചെയ്യാൻ നോക്കിയപ്പോ ലെഫ്റ്റിൽ നിന്ന് അടി. അവന്റെ അങ്ങനെ വൺ ടാപ്പ് ഇട്ടാ ഞാനൊരു ഗ്ലൂ എടുത്തിട്ട് നോക്കിയപ്പോ അവന് ബോംബിൽ നല്ല ഡാമേജ് ഇട്ട്. ഇവനാണെങ്കിൽ ആ ഒരു കല്ലുണ്ടാക്കി നിൽക്കുക. ഞാൻ ഒന്ന് ഒരു തസ്സു ഇട്ട് നേരം കൂടി പോയി JW നോക്കിട്ട് ചെക്കനൊരു എക്സ്പെക്ട് പോലും ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു അടി കിട്ടുന്നു. പാവം അവന്റെ ഒറിസിനെ ഉണ്ടാവും, പക്ഷെ ഒറിസിനെ ഉണ്ടായി. ഞാൻ അപ്പൊ തന്നെ 165 എടുത്ത് റഷ് ചെയ്ത് പെട്ടെന്ന് തന്നെ കില്ല് ഫിനിഷ് ചെയ്ത് ഒന്നുകിൽ നേരം കൂടി പോയി ഒറ്റ ചാടിപ്പെടാൻ 172 കൊണ്ട്. ചെക്കൻ ഒരിക്കലും അത് പ്രതീക്ഷയില്ല അങ്ങനെ ഒരു അടി കൊള്ളുന്നു. ഞാൻ കുട്ടി പിസ്റ്റൽ എടുത്ത് നേരം കൂടി കയറി ഒറ്റ ഉണ്ടോ കുട്ടി പിസ്റ്റൽ ഒറ്റ 1 tap അങ്ങനെ കല അങ്ങോട്ട് ജയിച്ച്. അപ്പൊ കഴിച്ച് ഇത്രക്കുള്ള വീഡിയോ. അപ്പൊ ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അറിയാലോ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക.